ജോർജ് ആലഞ്ചേരി പിതാവ്, അഭിമന്യരായിട്ടുള്ള പിതാക്കന്മാരെ, സഹോദര വൈദികരെ, ദുഃഖപൂരിതമായിരിക്കുന്ന തിരുക്കുടുംബ സന്യാസ സമൂഹത്തിൻ്റെ പ്രിയങ്കരിയായ മംഗളജനങ്ങളാണ് ബഹുമാനപ്പെട്ട സുപ്രസന്ന, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയങ്കരായിട്ടുള്ള സമർപ്പിതരെ, ജനപ്രതിനിധികളെ, വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, താങ്ങാനാവാത്ത ഈ ദുഃഖം ഏറെ വിശ്വാസ തീക്ഷ്ണതയിൽ സ്വീകരിച്ച പ്രിയഗിരികളായിട്ടുള്ള സിസ്റ്റേഴ്സിൻ്റെ സന്തത കുടുംബാംഗങ്ങളെ, ജൂൺ 18-ാം തീയതി പ്രഭാതത്തിലാണ് ഖാനായിലെ പ്രേക്ഷിത ശുശ്രൂഷ ചെയ്യുന്ന ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ ഈ അപകടകരമായിട്ടുള്ള ദുരന്തത്തെക്കുറിച്ച് കേൾക്കുന്നത്. രണ്ടുപേരെ സ്ഥലത്ത് വെച്ച് തന്നെ സ്വർഗത്തിലേക്ക് ചിറകടിച്ച് പറന്നുയർന്നു. സുശാനി ലിംഗിനെയും സുഷ്പ്രഭാപുരം ശിശു തന്നെ ധീരമായ പോരാട്ടത്തിന് ശേഷം അടിയറവ് വെച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. ഈ ദുരന്തത്തെക്കുറിച്ച് മനസ്സിലേറെ സങ്കടവും സംരംഭമൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പുരുഷ തമ്പുരാൻ എന്തുകൊണ്ട് നമ്മളോട് ഇങ്ങനെ പെരുമാറിയെന്ന് അസ്വസ്ഥരായിട്ടുള്ള നമ്മൾ പല ഉരുവും ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രിയങ്കരികളായിട്ടുള്ള സഹോദരിമാരുടെ സന്തപ്ത കുടുംബാംഗങ്ങൾ. പക്ഷെ മരണത്തെ നമ്മൾ നോക്കിക്കാണുന്നത് വളരെ വ്യത്യസ്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മരണം ഏൽപ്പിച്ച വികാരങ്ങളുടെ വേലിയേറ്റം അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തരം വലുതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വാക്കുകൾ കൊണ്ട് ആശ്വാസ വചനങ്ങൾ പറയുക അപ്രായോഗികവും അസാധ്യവുമാണ്. പക്ഷെ മരണത്തെ ക്രൈസ്തവൻ നോക്കിക്കാണുന്ന കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നു. മൊളയത്ത് സെമിനറി ഡയറക്ടർ ആയിട്ട് ജോലി ചെയ്യുന്ന വേളയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിടവകയുണ്ടായിരുന്നു. 40 കുടുംബങ്ങളുള്ള വളരെ കുഞ്ഞയുടെ ഇടവക. ഞാനതിൻ്റെ ഉത്തരവാദിത്വം പേർന്നൊരു കാലഘട്ടമാണ്. ഞങ്ങൾക്ക് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ഒരു തിരുസുറു പോലെയായിരുന്നു. തൃശ്ശൂരിൻ്റെ ധനാഢ്യനായിട്ടൊരു മനുഷ്യൻ എൻ്റെ സങ്കടം കേട്ടപ്പോൾ ഉത്ഥിതനായ കർത്താവിൻ്റെ ഒരു തിരുസ്വരൂപം തന്നു. ആ തിരുസ്വരൂപം ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഉത്ഥാനത്തിൻ്റെ പെരുന്നാൾ ആഘോഷിച്ചു. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് പള്ളി ചുറ്റി പ്രദക്ഷിണം കയറിവന്നു ഉദ്ധിതനായ കർത്താവിൻ്റെ തിരുസ്വരൂപം കൊച്ചൽത്താലയിൽ വെച്ച് ദൂപിച്ച് കുർബാന പൂർത്തിയാക്കി ഞാൻ സങ്കീർത്തിയിൽ വന്നപ്പോഴും അൽത്താലയിൽ ശുശ്രൂഷ ചെയ്ത കുഞ്ഞു മക്കൾ നിഷ്കളങ്കതയോടുകൂടെ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അച്ഛ എന്തുകൊണ്ടാണ് ഉദ്ധിതനായ കർത്താവ് ഇന്ന് കൊടി പിടിച്ച് നിൽക്കുന്നത്? ഞാൻ വാത്സല്യപൂർവ്വം ഒരടുത്ത് വിളിച്ച് സ്നേഹപൂർവ്വം ആശ്ലേഷിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ കുഞ്ഞുങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ട് എന്നോട് മറുപടി പറഞ്ഞു, കർത്താവ് ജയിച്ചിരിക്കുന്നു, കർത്താവ് മരണത്തെ തോൽപ്പിച്ചിരിക്കുന്നു, കർത്താവ് ഈ ലോകത്തെ തോൽപ്പിച്ചിരിക്കുന്നു, കർത്താവ് ജഡബദ്ധമായിട്ടുള്ള അടിമത്തത്തെ തോൽപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് തിരുനാൾ കൊണ്ടാടുന്ന പൗലോസ് അപ്പോസ്തലൻ മരണത്തെ അതുകൊണ്ട് നിർവചിച്ചു, മരണം നഷ്ടമല്ല ലാഭമാണ്. ഇന്ന് തിരുക്കുടുംബ സന്യാസി സമൂഹം മദർ വാഴ്ത്തപ്പെട്ട മദർ മറിയം തെരേസയാക്കുന്ന സ്വപ്നം ഈ വിളഭൂമിയിലെ 100 മേനി കൊയ്ത് ദൈവരാജ്യത്തിൻ്റെ അറപ്പുരകൾ നിറയ്ക്കുന്ന സന്തോഷത്തിൻ്റെ സുദിനമാണ്.
ഇതൊരു നഷ്ടത്തിന്റെ കഥയല്ല ഇതൊരു ലാഭത്തിന്റെ മഹിമപൂർണമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഇവിടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത് പത്രോസ് പൗലോസ് ശിഷ്യന്മാരുടെ തിരുനാൾ ദിവസം ഇന്ന് പ്രഭാതത്തിലെ ഈ പ്രസംഗത്തിന് വേണ്ടി ധ്യാനപൂർവ്വം തിരുസന്നിധിയിൽ ചിലവഴിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഇന്ന് വായിച്ചു കണ്ട സുവിശേഷത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് വന്നത് ഇന്ന് പത്രോസിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ മനോഹരമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു തീരത്ത് വെച്ച് പത്രോസിനോട് ചോദിക്കുന്നുണ്ട് നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ മറുപടി വളരെ വ്യക്തമായിരുന്നു കർത്താവ് നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രബലമായിട്ടുള്ള തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിൽ നിന്ന് എന്തുകൊണ്ട് ഇവരെടുക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് എന്റെ മറുപടി അതാണ് കർത്താവ് നിങ്ങളെക്കാൾ കൂടുതലെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആനി എൽവിനോടും കൃപാകോളിനോടും ധനിയോടും ചോദിച്ചപ്പോഴ് അവരെ പൂർണ്ണമായിട്ട് പറഞ്ഞു കർത്താവെ നീ അതറിയുന്നുണ്ടെന്ന് കർത്താവിന്റെ അവസാന പ്രദർശനത്തെ കുറിച്ച് സുവിശേഷന്മാർ രേഖപ്പെടുത്തുന്ന മനോഹരമായിട്ടുള്ള രംഗമുണ്ട് ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുന്ന വാക്കുകൾ പ്രകാരമാണ് നിങ്ങൾ മുന്നോട്ട് പോകുക ഒരു വീടിന്റെ മുറ്റത്ത് ഒരു കഴുതയും കഴുതക്കുഞ്ഞും കെട്ടി നിൽക്കുന്നത് നിങ്ങൾ കാണും ആരും കയറിയിട്ടില്ലാത്തതാണ് നിങ്ങൾ അതിനഴിക്കുക അതിന്റെ ഉടമസ്ഥൻ വന്ന് ചോദിക്കും എന്തുകൊണ്ടാണ് എന്റെ സ്വകാര്യ സ്വത്ത് എന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് നിങ്ങൾ അഴിച്ചു കൊണ്ടുപോകുന്നത് ഈ ചോദ്യവുമായിട്ടാണ് ഈ ശവമഞ്ചത്തിന് ചുറ്റും ഞാൻ നിങ്ങളൊക്കെ ഇരിക്കുന്നത് എന്തുകൊണ്ട് ഇതഴിക്കുന്നു എന്തുകൊണ്ട് ദൈവം ഇവരുടെ അസമയത്ത് ആകസ്മികമായി ദുരന്തത്തിലൂടെ വിളിച്ചു കർത്താവ് ശിഷ്യന്മാരുടെ ഈ ആകസ്മികമായ ചോദ്യത്തിന് മറുപടി പറഞ്ഞു ആരെങ്കിലും അവകാശവാദം ഉന്നയിച്ച് നിങ്ങളെ തടസ്സപ്പെടുത്തിയാൽ നിങ്ങൾ മറുപടി പറയണം കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമില്ല ഒരുപക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറുപടി അതാണ് എന്തുകൊണ്ടാണ് ഇവരോട് ഇത് ചെയ്തു എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയുള്ളൂ കർത്താവിന് ഇവരെ കൊണ്ട് ആവശ്യമുണ്ട് ഒരുപക്ഷെ കർത്താവ് തന്റെ ദൈവരാജ്യ പ്രഘോഷണത്തിന്റെ ഭാഗമായിട്ട് ജെറുസലേമിലേക്ക് നടത്തി ആഡംബരപൂർണമായിട്ടുള്ള പ്രദക്ഷിണത്തിൽ ഈ കഴുതകളുടെ പുറം ഉപയോഗിച്ചു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരികള് കർത്താവിന്റെ വരവേൽപ്പിന്റെ അടയാളങ്ങളായിട്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം ഒരുപക്ഷെ പൗലോസ് അപ്പസ്തോലൻ തന്റെ പ്രേക്ഷിത പ്രവർത്തനത്തെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ഒരു വികാരമായിട്ടുണ്ട് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷിത ദൂത് പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത് മത്സരക്കളത്തിലെ കൂട്ടയോട്ടമാണ് പൗലോസ് ചോദിക്കുന്നുണ്ട് സമ്മാനത്തിന് വേണ്ടി അല്ലാതെ ഓടുന്നവൻ വിധിയല്ലേ ഒരുപക്ഷെ ഈ മൂന്ന് പേരും സമാനാർഹരായിട്ട് നിങ്ങളുടെ തിരുക്കുടുംബ മലർവാടിയിൽ നിന്ന് കർത്താവിന്റെ അടുത്താലയിലേക്ക് കയറി വരികയാണ് സഭയുടെ തലവനും പിതാവുമായിട്ടുള്ള അസുരത കർദ്ദിനാണ് ഈ തിരുക്കർമ്മങ്ങളുടെ മുൻപിൽ നിന്നോട് പറഞ്ഞു നിങ്ങൾ ദുഃഖിക്കരുത് ഇത് മഹത്വപൂർണമായിട്ടുള്ള ഒരു അംഗീകാരമാണ് തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിന് തമ്പുരാൻ നൽകുന്ന വലിയൊരു അംഗീകാരം സന്തത്ത കുടുംബത്തിന്റെ മേലെ തമ്പുരാൻ നൽകുന്ന വലിയൊരു ആശീർവാദം നമുക്ക് ആ ഒരു അർത്ഥത്തിൽ നോക്കിക്കാണാൻ കഴിയട്ടെ തോമസ് ലിഹായുടെ ദുഃഖാന തിരുനാളിന്റെ നവനാളിന്റെ നടുവിലാണ് നമ്മള് രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞാല് നമ്മുടെ കാരണവരുടെ ഓർമ്മയ്ക്ക് മുൻപിലെ നമ്മള് ആദരാഞ്ജലികളുമായിട്ട് ഒന്നിച്ചുകൂടും അന്ന് നമ്മുടെ മനസ്സിനെ ത്രസിപ്പിക്കുന്ന ധീരതയാർന്ന ഒരു തിരോചന ഉണ്ട് അവരുടെ കൂടെ പോയിട്ട് നമുക്ക് മരിക്കാം ഒരുപക്ഷെ ഈ മൂന്ന് സന്യാസിനികള് മരിച്ചത് ഗാലാ മിഷനിലെ ഒഴിഞ്ഞ ഒരു കോണിലല്ല കർത്താവിന്റെ കുരിശിന്റെ തൊട്ട് താഴെയാണ് അവന്റെ കൂടെ മരിക്കുന്നതിൽ അഭിമാനം കണ്ടെത്തിയ മഹത്വപൂർണമായുള്ള രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് മുൻപിൽ നമുക്ക് നമ്മളെ തിരസ്കരായി സ്മരണാഞ്ജലികൾ അർപ്പിക്കാം ഇത്തവണത്തെ തുകാന പെരുന്നാളിൽ സിറോ മലബാർ സഭയ്ക്ക് കാരണവരുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കും
ഏറ്റവും വലിയ സമർപ്പണത്തിന്റെ സ്മരണാഞ്ജലിയാണ് ഈ മൂന്ന് സഹോദരിമാരുടെ വേർപാടെന്ന് ഞാൻ കരുതുന്നു. ഇവരുടെ ശവസംസ്കാര ശുശ്രൂഷ കുഴിക്കാട്ടുശേരിയിലുള്ള ഈ തീർത്ഥകേന്ദ്രത്തിൽ സ്ഥാപകയായ വാഴ്ത്തപ്പെട്ട മദർ മറിയം ത്രേസ്യയുടെയും നിർസ്ഥാപക പിതാവായിട്ടുള്ള ദേവദാസൻ ജോസഫ് വിദേയത്തിലച്ചന്റെയും കബറിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഈ തീർത്ഥകേന്ദ്രത്തിൽ നിർവഹിക്കുന്നത് അർത്ഥപൂർണമാണ്. കാരണം എന്താണെന്നറിയാമോ? അവർ രണ്ടുപേരും സ്വപ്നം കണ്ടവരാണ്. അവർ രണ്ടുപേരും കണ്ട സ്വപ്നം സാക്ഷാത്കരിച്ച അവരുടെ മക്കളാണ് ഈ മൂന്ന് രക്തസാക്ഷികളായ പ്രേക്ഷകർ. ഞാൻ പള്ളികളുടെ കൂതാശ വേളയിൽ വായിക്കുന്ന വളരെ മനോഹരമായിട്ട് ഒരു പഴയ നിയമ വായനയുണ്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന്. ദാവീദ് സ്വപ്നം കണ്ടു ദൈവത്തിനൊരു ആലയം പണിയാൻ, പക്ഷെ ദാവീദിന് അത് കഴിയുന്നില്ല. ദാവീദിന്റെ സ്വപ്നം ദാവീദിന്റെ മകൻ സോളമനാണ് പൂർത്തിയാക്കിയത്. വാഴ്ത്തപ്പെട്ട മദർ മറിയം ത്രേസ്യയും ദൈവദാസൻ ജോസഫ് വിദേയത്തിലച്ചനും ഈ കുഗ്രാമത്തിന്റെ നടുവിൽ ഒഴിഞ്ഞ ഈ കോണിലെ കണ്ട വലിയ സ്വപ്നം, ദൈവരാജ്യത്തിന്റെ പടുത്തുയർത്തിലെ സ്വപ്നം, അത് ഖാനാ മിഷനിലെ കേരളത്തിലെ മത്തോമ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിർവഹിച്ച് നമ്മുടെ വന്ദ്യരായിട്ടുള്ള ഈ പ്രേക്ഷകരെ നമുക്ക് അഭിമാനത്തോടുള്ള കർത്താവിന്റെ സന്നിധിയിലേക്ക് പറഞ്ഞയക്കാം. ഇവർ കടന്നു വന്ന കുടുംബങ്ങളെ കുറിച്ച് വേറെ അഭിമാനത്തോടുകൂടെ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. അപകടം സംഭവിച്ച സ്ഥലത്ത് വെച്ച് സുശ്രാനിയും കൃപാകുളം കടന്നുപോയി. പക്ഷേ ഏകദേശം 10 ദിവസത്തെ പോരാട്ടത്തിന് ശേഷമാണ് ധന്യ കടന്നു പോകുന്നത്. ഈ അപകടം അറിഞ്ഞ ഉടനെ തന്നെ മദർ ജനറാണ് ഇവിടെ നിന്ന് ഗാനായിലേക്ക് പുറപ്പെട്ടപ്പോഴ് ധന്യയുടെ സഹോദരൻ കൂട്ടുപോയിരുന്നു. ധന്യയുടെ സഹോദരൻ ധന്യയുടെ മരണക്കല്ലിന്റെ തൊട്ടടുത്ത് നിന്നു മദർ എന്നോട് പറഞ്ഞ വാക്കുകൾ സത്യമാണെങ്കിൽ ധന്യ മരിക്കുന്നുവെന്ന് ഉറപ്പായപ്പോഴ് സഹോദരൻ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും പടം എടുത്തിട്ട് ധന്യയുടെ അതരങ്ങളോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അഭിമാനമുണ്ട് മകളെ, ഞങ്ങൾക്ക് ആനന്ദമുണ്ട് മകളെ, നിന്നെ ഞങ്ങൾ തമ്പുരാന്റെ അടുത്താരിൽ അർപ്പിച്ചത് നീ പരിപൂർണമായിട്ട് അഭിമാനാർഹമായിട്ട് പൂർത്തിയാക്കി, നിന്നെ പറഞ്ഞയക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇത് ധന്യയുടെ കാര്യത്തിൽ മാത്രമല്ല, അത് ആണിയുടെ കാര്യത്തിലും കൃപയുടെ കാര്യത്തിലും സത്യമാണ്. ഈ കുടുംബങ്ങള് കർത്താവിന്റെ സഭയ്ക്ക് നൽകിയ വലിയ സംഭാവന. ഒരുപക്ഷെ ജോസ് കവലക്കാട്ട് സുശ്രാനിയുടെ ആങ്ങള എനിക്ക് ഒരു അകന്ന ബന്ധുകൂടിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കണ്ടപ്പെടുന്നതിനോട് ചോദിച്ചു, കരങ്ങൾ പിടിച്ചിട്ട് ജോസഫ് കുടുംബത്തിലെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞില്ല, ഞങ്ങളുടെ മനസ്സുകള് നീറുന്നതാണ്, ഞങ്ങളുടെ മനസ്സുകൾക്ക് നൊമ്പരങ്ങളുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ സഹോദരി സ്വപ്നത്തിലേക്ക് മധ്യസ്ഥം വഹിക്കാൻ കടന്നു പോകുന്നത്. നമ്മുടെ ദൈവവഴികള് അഭിമാനാർഹമായുള്ള കുടുംബങ്ങളിൽ നിന്നാണ് കടന്നു വരുന്നത്. സിറോ മലബാർ സഭ പ്രേക്ഷിത വർഷം കൊണ്ടാടുമ്പോഴും ഒരുപക്ഷെ ഈ പ്രേക്ഷിത വർഷത്തിൽ സിറോ മലബാർ സഭയുടെ മണ്ണിൽ വീഴുന്ന കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ വളക്കൂറുള്ള പ്രസാദമാണ് ഈ പ്രേക്ഷിതരുടെ രക്തസാക്ഷിത്വമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ പാതുവായ അന്തോൾസിനെ കുറിച്ച് പറയുന്ന ഒരു പാരമ്പര്യമുണ്ട്. പാതുവായ അന്തോണിസിനെ ദൈവവിളി കിട്ടിയത് പാതുവായ അന്തോണിസ് ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നതിനെ എടുക്കണമെന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോഴ് ആഫ്രിക്കൻ മിഷനിലെ മരിച്ചുപോയ 5 ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ ശവസംസ്കാര കർമ്മം അസീസിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. ആ ശവസംസ്കാര കർമ്മത്തിലെ പങ്കെടുത്ത പാതുവായ അന്തോണിസ് അവിടെ വെച്ചാണ് തീരുമാനിക്കുന്നത്, എന്റെ വിളി കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിലെ കർത്താവിന്റെ വേലക്കാരനാണ്. അവിടെ നിന്ന് ആരംഭിക്കുന്നതാണ് പാതുവായ അന്തോണിസിന്റെ ദൈവവിളി. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ ശവസംസ്കാര ശുശ്രൂഷ ഈ തീർത്ഥഭൂമിയിൽ നിർവഹിക്കപ്പെടുമ്പോൾ ഇവരുടെ മരണം പുതിയ ദൈവവിളികൾക്ക് നാമ്പ് കുറിക്കാൻ കാരണമാകട്ടെ. വാഴ്ത്തപ്പെട്ട മദർ മറിയം ത്രേസ്യയുടെ
മധ്യസ്ഥ തിരുനാൾ കൊണ്ടാടുമ്പോൾ വായിക്കപ്പെടുന്ന മനോഹരമായിട്ടുള്ള സുവിശേഷ ഭാഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 20-ാമത്തെ 20-ും 26-ും വരെ. കോതമ്പുമണി നിലത്ത് വീണ് അഴിയുമ്പോൾ അത് പുതുമുകുളങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു. ഈ പ്രേക്ഷകരുടെ ഈ തീർത്ഥഭൂമിയിലുള്ള കബറടക്കം നമ്മുടെ സഭയിലെ ഒരു പ്രേക്ഷിത മുന്നേറ്റത്തിൻ്റെ തുടക്കം കുറിക്കാൻ കാരണമാകട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബലഹീനമായ മനുഷ്യരീതിയുടെ കടകൾ തമ്പുരാൻ കഴുകി കളയാൻ മാത്രമല്ല, സ്വർഗത്തിലിരുന്ന് അവരെ നമ്മെ പ്രസാദം കൊണ്ട് മധ്യസ്ഥം കൊണ്ട് അനുഗ്രഹിക്കാൻ. ഞാൻ നിങ്ങൾ ആരെയും വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ ആളല്ല. ഇത് നിങ്ങളുടെ സ്വകാര്യ ദുഃഖമോ നിങ്ങളുടെ വ്യക്തിപരമായ നഷ്ടമോ അല്ല, ഇത് സഭയുടെ പൊതു നഷ്ടമാണ്, ഇത് സഭയുടെ പൊതു ദുഃഖമാണ്. ഈ സന്നിഹിതമായിരിക്കുന്ന സദസ്സ്, ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്ന ഒരു ചക്രവാളങ്ങളില്ലാത്ത ഒരു പ്രാതിനിധ്യമുണ്ട്. അത് സഭയുടെ കൂട്ടായ്മയുടെ പ്രാതിനിധ്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ അനുശോചനം വാക്കുകൾ കൊണ്ട് പറയുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾ ഇവരുടെ അസാന്നിധ്യം കൊണ്ട് നഷ്ടം സഹിക്കാൻ ഇടയാകാൻ ഒരിക്കലും കർത്താവ് ഇടവരുത്തില്ല. സ്വർഗത്തിലെ മാധ്യസ്ഥം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനും കാരണമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.